ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിന്ന് കൊഴുവ ഫ്രൈ ചെയ്താലോ? നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഇന്ന് കൊഴുവ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 400 ഗ്രാം കൊഴുവയാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ആദ്യം തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും മീനിലോട്ട് ആകുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് 1/5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ മാറ്റിവെച്ച മീനിലേക്ക് നമുക്ക് ഈ ഒരു ചതച്ച ഇഞ്ചി പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ, ആ അരിപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല കേട്ടോ, കരിയുള്ള പൊടിയല്ല. ഇതിന് പകരം കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് തരിതരിപ്പായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. കുത്തി നിറച്ചിട്ട് നിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ മുരിങ്ങിയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട വഴിക്ക് തന്നെ മറിച്ചിടാൻ ശ്രമിച്ചാൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. ഈ മറുഭാഗം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ കൊഴുവ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.